ഗൾഫിൽ നിന്നും എത്തി നിരീക്ഷണത്തിൽ കഴിയാൻ സൗകര്യമില്ലാതെ വലഞ്ഞ യുവാവിന് സ്വന്തം വീട് ഒഴിഞ്ഞു നൽകി ഓട്ടോ ഡ്രൈവറും കുടുംബവും. നെന്മണിക്കര പട്ടിയക്കാരൻ ഡേവിസാണ് നന്മ നിറഞ്ഞ പ്രവർത്തനത്തിലൂടെ വേറിട്ട മാതൃകയായത്. രണ്ട് പെൺമക്കളും ഭാര്യയുമടങ്ങുന്ന ഡേവിസിന്റെ കുടുംബമാണ് യുവാവിനായി വീട് ഒഴിഞ്ഞു നൽകിയത്. സമീപവാസിയായ യുവാവ് രണ്ട് ദിവസം മുൻപാണ് വിദേശത്തു നിന്നും എത്തിയത്. യുവാവ് വരുമെന്നറിഞ്ഞത് മുതൽ ഇയാളുടെ കുടുംബം മറ്റൊരു വീടിനായി അലഞ്ഞെങ്കിലും തരപ്പെട്ടില്ല. ആരോഗ്യപ്രവർത്തകയായ സഹോദരിയും അവരുടെ രണ്ട് കുട്ടികളും അമ്മയും സഹോദരനും തൃശൂർ മാർക്കറ്റിൽ യൂണിയൻകാരനായ പിതാവുമാണ് യുവാവിൻ്റെ വീട്ടിലുള്ളത്. വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ ആർക്കും പുറത്തിറങ്ങാനും ജോലിക്ക് പോകാനും കഴിയില്ലെന്നറിഞ്ഞതോടെയാണ് യുവാവിൻ്റെ കുടുംബം മറ്റൊരു വീട് തേടിയത്. ഇവരുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ ഡേവിസ് തൻ്റെ വീട് നൽകാമെന്ന് യുവാവിൻ്റെ കുടുംബത്തെ അറിയിക്കുകയായിരുന്നു. ഡേവിസിൻ്റെ ഭാര്യ മിനിയും മക്കളായ ക്രിസ്റ്റീനയും സ്നേഹയും പൂർണ്ണ പിന്തുണ നൽകിയതോടെ മറുത്തൊന്നും ഈ കുടുംബത്തിന് ചിന്തിക്കേണ്ടി വന്നില്ല. യുവാവ് എത്തുന്നതിന് മുൻപ് തന്നെ വീട് അണുനശീകരണം നടത്തി. ആരോഗ്യ വിഭാഗത്തിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നതിനായി വീടിന് ചുറ്റും കവചങ്ങൾ തീർത്ത് വീട്ടിലേക്കുള്ള സന്ദർശകരെയും ഡേവിസ് വിലക്കി. ആവശ്യമേണ്ട വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളുമായി പുറത്തിറങ്ങിയ ഡേവിസിന് യുവാവിൻ്റെ വീട്ടിൽ താമസമൊരുക്കിയാണ് അവർ സ്നേഹം തിരിച്ചു നൽകിയത്. യുവാവിൻ്റെ വീട്ടിലെ ഒരു മുറിയിലാണ് ഡേവിസും കുടുംബവും കഴിയുന്നത്. ഒരു മാസമെങ്കിലും നിരീക്ഷണത്തിൽ കഴിഞ്ഞതിന് ശേഷം വീട് തിരിച്ചു നൽകിയാൽ മതിയെന്ന നിർബന്ധത്തിലാണ് ഡേവിസ്. ഒല്ലൂർ ചീരാച്ചി വളവിൽ 10 വർഷമായി ഓട്ടോ ഓടിച്ചാണ് ഡേവിസ് ഉപജീവനം തേടുന്നത്. 4 വർഷമായിട്ടുള്ളൂ ഡേവിസിൻ്റെ കുടുംബം നെന്മണിക്കരയിൽ താമസമാക്കിയിട്ട്. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പ്രളയത്തിൽ നെന്മണിക്കര ഗ്രാമം മുങ്ങിയപ്പോൾ പ്രവാസികളാണ് പല കുടുംബങ്ങളെയും സഹായിച്ചതെന്ന തിരിച്ചറിവും അവരോടുള്ള ബഹുമാനവുമാണ് ഇത്തരത്തിലൊരു കാര്യത്തിന് തുണയായതെന്ന് ഡേവിസ് പറയുന്നു. TCV പുതുക്കാട്.